എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡോൾ കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. സ്ട്രോബെറി ഫ്ലേവർ കേക്കാണിത്. ഓവനും മോൾഡും ഒന്നുമില്ലാതെ ഡോൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1¼ കപ്പ് മൈദ, 1 teaspoon ബേക്കിംഗ് പൗഡർ, 3/4 teaspoon ബേക്കിംഗ് സോഡ, 1/4 teaspoon ഉപ്പ് ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരരിപ്പയിലൂടെ അരിച്ച് മാറ്റിവെക്കാം. അടുത്തതായി ഒരു ക്ലീൻ ബൗളിലേക്ക് 5 മുട്ട, 1 teaspoon വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിലേക്ക് 1¼ കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർത്ത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഈ ബാറ്ററിലേക്ക് ചേർത്ത് സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കാം. വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടി ഫാസ്റ്റ് മോഡിൽ ഇട്ടിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും സാവധാനത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടുകയില്ല. അടുത്തതായി 2 ടേബിൾ സ്പൂൺ പാല് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കേക്കിന് സ്ട്രോബെറി ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി 1 teaspoon സ്ട്രോബെറി എസൻസും 2 ഡ്രോപ്സ് റെഡ് കളറും നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കേക്ക് തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ തടവിയ ശേഷം ബട്ടർ പേപ്പർ വിരിച്ച് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടി നന്നായി ടാപ്പ് ചെയ്യാം. ചൂടാക്കി വച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ ദോശക്കല്ലിന് മുകളിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ച ശേഷം ലോ ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഐസിങ്ങിന് ആവശ്യമായ ക്രീം ഒന്ന് റെഡിയാക്കിയെടുക്കാം.
രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം സ്റ്റിഫ് ആകുന്നതുവരെ ഹൈ സ്പീഡിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 40-45 മിനിറ്റ്സ് ആണ് കേക്ക് കുക്കാവാൻ എടുത്ത സമയം. കേക്ക് ഒന്ന് തണുത്ത ശേഷം നമുക്ക് ഇതിനെ 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. ഐസിങ് ചെയ്യുന്നതിനായി നമുക്ക് ആദ്യം തന്നെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച ശേഷം ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. കേക്കിന് മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് കൂടി ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ക്രീമിന് മുകളിലായി കുറച്ച് സ്ട്രോബെറി ക്രഷും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ ലെയർ കേക്കും സെറ്റ് ചെയ്തെടുക്കാം. ഡെക്കറേഷന് വേണ്ടി കുറച്ച് ക്രീം മാറ്റിയ ശേഷം ബാക്കിയുള്ളതിലേക്ക് റെഡ് കളർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലവർ നോസിലിട്ട ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ഈ ക്രീം ഇട്ട് കൊടുക്കാം. വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയെടുത്ത ഈ ഡോള് നമുക്ക് കേക്കിൻ്റെ സെൻറ്ററിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിലുമൊക്കെ ഫ്ലവർ വരച്ചു കൊടുക്കാം. ചെറിയ ഫ്ലവർ നോസിൽ കൊണ്ട് നമുക്ക് ഡോളിനുള്ള ഡ്രസ്സും വരച്ചു കൊടുക്കാം. നമ്മുടെ ഡോൾ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കരുത്.